അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ലഹ്നാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വീട്ടിലെങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള മിൽക്കി ബണ്ണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഈസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാല് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ഡോ നന്നായിട്ട് ശരിയായി കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് ഇനി ഫെർമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 15 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലിങ്ങനെ ഓൾ എന്ന ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ കാണാം നന്നായിട്ട് അത് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസ്റ്റ് ആണെങ്കിൽ മാത്രം ഇങ്ങനെ നന്നായിട്ട് പുളിച്ച് പതഞ്ഞ് പൊന്തി വരുള്ളൂ. അല്ല, എക്സ്പയറി ഒക്കെ കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇങ്ങനെ റെഡിയായി കിട്ടാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 450 ഗ്രാം ഉണ്ട്, ഞാനത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മളെ മൈദയും അതുപോലെ ഈസ്റ്റൊക്കെ റെഡി ആയാൽ നമുക്ക് ബണ്ണ് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല പൊങ്ങിയും കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബണ്ണിൻ്റെ സോഫ്റ്റും അതുപോലെ തന്നെ അത് പൊങ്ങി കിട്ടുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതിനി 3 മണിക്കൂറോളം ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ക്ലോത്ത് കൊണ്ടോ ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റ് കൊണ്ടോ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തട്ടിയിട്ട് കളഞ്ഞു കൊടുക്കണം. എന്നിട്ടിത് ഒന്നുകൂടെ നമുക്ക് കുഴച്ചെടുക്കണം, എന്നാലേ നമുക്ക് നല്ലോണം സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഈ ബൗളിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം 1-5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാ പീസും ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഞാൻ ഇതുപോലുള്ളൊരു മൗൾഡിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ബട്ടർ തടവിയിട്ട് എല്ലാ സൈഡിലും ബട്ടർ തടവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ ബോൾസും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് 1-5 മിനിറ്റ് കൂടെ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് കുറച്ചുകൂടെ വലിയ സൈസായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളയാണ് ഞാനിതിനെടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ എഗ് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഗ് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ നന്നായിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലൊരു സോസ് പാനിലേക്ക് റിങ് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റോളം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ മൗൾഡ് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു ഏകദേശം ഒരു 20 മിനിറ്റോളം കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ നല്ലോണം കുക്കായിട്ടിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മിനിറ്റ് ഇതുപോലെ കമഴ്ത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വലിയൊരു സോസ് പാനിൽ വെച്ച് തയ്യാറാക്കിയതുകൊണ്ടാണ് എല്ലാ ഭാഗത്തോട്ട് അതിന് ഒരു ബ്രൗൺ കളർ കിട്ടാത്തത്. നമ്മൾ ഓവനിൽ വെച്ച് ചെയ്യുമ്പം നല്ലോണം ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള നല്ല മിൽക്കി ബണ്ണ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ബർഗർ തയ്യാറാക്കാനും അതുപോലെ തന്നെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വെറുതെ ജാമൊക്കെ പുരട്ടിയിട്ടും ഇത് കഴിക്കാനായിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ബണ്ണാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഇനി ഉടൻ തന്നെ ഒരു ബർഗർ തയ്യാറാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.